എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കുവൈറ്റില്. നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും അൽ ഗ്രാമോസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പൊ ഏകദേശം ഒരു കുവൈറ്റിൽ ഇപ്പം 4 മണി. ഇത്ര നേരത്തെ ഒന്നും സാധാരണ വെള്ളിയാഴ്ച എണീക്കാറില്ല. അപ്പൊ ഇന്ന് എനിക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പം ഇന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഓണപ്പാട്ടിന്റെ ഷൂട്ടിംഗ് ആണ്. അപ്പം നമ്മൾ ആ ഷൂട്ടിങ്ങിനായിട്ട് പോകുന്ന ഒരു സ്ഥലം എനിക്ക് നിങ്ങളെ കൂടെ കാണിക്കാൻ തോന്നി. അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വന്നെന്ന് തോന്നുന്നു, ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് താഴത്തേക്ക് പോവാം, ബാക്കി ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം. ഏകദേശം ഞങ്ങൾ ഒരു 45 മിനിറ്റ്സ് യാത്രയാണെന്ന് തോന്നുന്നു. അപ്പം കുവൈറ്റിൻ്റെ ഒരു ബോർഡറിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. വഫ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങളെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വെറൈറ്റി സ്ഥലമാണ്, അപ്പോൾ ആരും വീഡിയോ കാണാതെ പോകരുത്. എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി അൽ ഗ്രാമവാസിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്, നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 45 മിനിറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ അത്രയും നേരം ഉണ്ട് യാത്ര. അപ്പം ഏകദേശം ഞാൻ അങ്ങോട്ട് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കുറച്ച് ചെന്നിട്ട് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള നമ്മുടെ റിഫൈനറിയുടെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നത്. അപ്പം കുറേ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, സീനാവും. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി സാരഥിയൊക്കെ ഇപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം അവർ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരനെ ഞാൻ എന്താ പരിചയപ്പെടുത്താം. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്ന ഓണപ്പാട്ടിൻ്റെ ഡയറക്ഷനും പുള്ളിക്കാരൻ തന്നെയാണ്. ഇതാണ് ആള്, ചേച്ചേട്ടാ കാണാൻ വേണ്ട, ഭയങ്കര ഇരുട്ടാണ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഏകദേശം ഒരു 4 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല ഇരുട്ടാണ്, നമുക്ക് വെട്ടം വരുമ്പോഴത്തേക്ക് എല്ലാവരും പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ടീമേ നമ്മൾ നേരെ വഫ്ര റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ അതെ ക്രിസ്റ്റി ഉണ്ട്. ക്രിസ്റ്റിയേ ഒരു നമസ്കാരമൊക്കെ പറയടാ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ റോഡ് കാണിച്ചു തരാം. ഫുള്ള് ആൾ താമസമൊന്നും ഇല്ലാത്ത ഡെസേർട്ടാണ് കേട്ടോ. ഡെസേർട്ടിലൂടെയുള്ള നല്ല റോഡാണ്. ഒറ്റ വഴിയാണെന്ന് തോന്നുന്നു ഡയറക്റ്റ് വഫ്രയ്ക്കുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ സാരഥി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിൻ്റെ ഡയറക്ടർ, പടം അല്ലല്ലോ സോങ്, സോങ്ങിന്റെ ഡയറക്ടർ ഷൈജുവരനാണ്. ഷൈജുവരൻ ഹായ് തരാം. അപ്പം ആളിപ്പം വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ആളെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇതുണ്ട് റോഡിലൊക്കെ മണ്ണ് കയറി കിടക്കുവാണ്, പൊടിക്കാറ്റ് അടിച്ച് കയറിയിട്ട് റോഡിലൊക്കെ നിറച്ച മണ്ണ് റോഡിലോട്ട് കയറി കിടക്കുവാണ്. പൊടി പൊടിമണലില്ലേ, അത് റോഡിലേക്ക് അടിച്ച് കിടക്കുവാണ്. അപ്പം ഇതിപ്പം വിശാലമായ റോഡ്, നല്ല സൂപ്പർ റോഡാണ്. ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് സൈഡും മരുഭൂമികൾ തന്നെയാണ് കേട്ടോ, ആൾ താമസമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഈ ആടിനെ മേയ്ക്കുന്നവരും ഒട്ടകത്തിനെ മേയ്ക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർക്ക് ചെറിയൊരു ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആട് ഒട്ടകം അങ്ങനെ അത് മേയിച്ച് നടക്കത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇങ്ങനെയാണ് ഒരു ഏകദേശം ഒരു എത്ര കിലോമീറ്റർ കാണും ശരിയായിട്ട്? ഒരു മണിക്കൂർ അല്ലേ, ഒരു 45 മിനിറ്റ്സ്. എത്ര കിലോമീറ്റർ ആണ് നമുക്ക് അവിടുന്ന് മംഗോഫിൽ? 80 കിലോമീറ്റർ അല്ലേ. 80 കിലോമീറ്ററിന്റെ പറ്റുണ്ട് യാത്ര. വേണ്ട, വഫ്ര ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾക്ക് വണ്ടി അവിടെ ചെന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കിട്ടുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തെടുക്കാം. ഓക്കെ, 83 അല്ലേ, 53 അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മറ്റേ ഈ നമ്മുടെ ഈ ആടുകളെ ഒട്ടകങ്ങളെയൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അതായത് നമുക്ക് ഓരോ ആടിനെ കംപ്ലീറ്റ് ആയിട്ട് മേടിക്കാം, അങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴിക്കാണ്. ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടോന്നും അറിയത്തില്ല. അത് ഈ കാണുന്ന സ്ഥലമാണ് ഈ ആടിനെ എല്ലാം സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, ലേലം കാര്യങ്ങൾ. ഇവിടെ ഉണ്ട് കുറച്ച് ആടുകൾ. റോഡുമായിട്ട് കുറേ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് ഗോപ്രോയിൽ എത്രത്തോളം കിട്ടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാണാൻ പറ്റുമെന്ന് തോന്നണം. തൊട്ടടുത്തുള്ള ആടുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടുന്ന് നമുക്ക് ഒരു ആടിനെ കംപ്ലീറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും. മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ചിലർ അവർ മുറിച്ചു തരും അല്ലേ, അവർ മുറിച്ചും തരും. നമുക്ക് ഒരു ആടിനെ മേടിച്ചു കഴിഞ്ഞാൽ അത് മുറിച്ചും ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് അവർ തരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ശേഷം. ആടിനെ ചിലർക്ക് ഈ ഫാമിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുന്നുണ്ട്.
അറുത്തോട് ഇവിടെ കൊണ്ടുവന്ന അറുത്തും നമുക്കിപ്പോ മൂന്നടി ഉള്ളു അല്ലേ. അപ്പൊ 3 അടി 4 അടി സംതിങ്ങേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വളർത്തുന്നവർ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഈ വഫ്ര ഫാമുകളിലൊക്കെ ഒരുപാട് ആടുകളും ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊന്നുകൊടുക്കും എന്നാ പറഞ്ഞേ. അപ്പൊ നേരം വെളുത്ത് സൂര്യൻ വന്നു. അങ്ങനെ ഇപ്പം ഇവിടെ സമയത്രായി 5:40 ഉള്ളു, പക്ഷെ നല്ല വെട്ടം വിളിച്ചു പോയി. അപ്പൊ ഏകദേശം നമ്മളൊരു 5:40 6 മണിക്ക് മുമ്പ് എത്തും അല്ലേ നമ്മുടെ ലൊക്കേഷനിൽ. അപ്പൊ 6 മണിക്ക് മുമ്പ് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല, ഇതിപ്പം മൊത്തം ഡെസേർട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നതാണ് ശേഷം പറയണേ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്, അവിടെ സ്വർഗ്ഗമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സൗദി ബോർഡർ ആകാറായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ വഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ബോർഡർ, അതായത് കുവൈറ്റുമായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലം, അതായത് രാജ്യം എന്ന് പറയുന്നത് സൗദിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പോകുന്നതും നമ്മുടെ ലൊക്കേഷൻ, നമ്മളിപ്പോ ഷൂട്ടിങ് നടക്കാൻ പോകുന്നതും ഏകദേശം സൗദിയുടെ ബോർഡറിന്റെ തൊട്ട് പറ്റിയായിട്ട് തന്നെയാണ്. ഏകദേശം 200 മീറ്റർ ഉള്ളൂ നമ്മൾ ലൊക്കേഷനുമായിട്ട്. നമുക്ക് നമ്മുടെ കണ്ണിലൂടെ അങ്ങോട്ട് കാണാം, അറ്റത്ത് ബോർഡർ കാണാൻ പറ്റും. അപ്പം ഈ ബോർഡറിൽ കൂടെ നമുക്ക് ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നു ഓഫീസേഴ്സിന്റെ, അതായത് ആർമി അങ്ങനെയുള്ള ഓഫീസേഴ്സിന്റെ ഒരു ചെക്ക് പോസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോകാനായിട്ടുള്ള ചെക്ക് പോസ്റ്റ് ഇവിടെ അല്ല, അത് വരുന്നത് വേറെ ഏരിയയിലാണ്. നുവൈസിപ്പോ അങ്ങനെ എന്തോ സംതിങ്. അപ്പം 20 കിലോമീറ്റർ ഉണ്ടല്ലേ. അപ്പൊ ഇപ്പൊ ഇവിടെ മൊത്തം ഇതുണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ആ ഒരു ക്ലൈമറ്റിനും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇറങ്ങിയപ്പോ നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു, നമ്മുടെ മംഗാഫില് നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു. ഇങ്ങോട്ടേക്ക് ആയപ്പോ നിറച്ച് മരങ്ങള് കാണാൻ പറ്റുന്നുണ്ട്. ഫാമുകളാണ്, അപ്പൊ അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോരുത്തരുടെ ഫാമുകളാണ്, ഓരോ വ്യക്തികളുടെയും ഫാമുകളാണ്. അപ്പൊ അതുപോലെ ഒരു ഫാമിലാണ് റിസോർട്ടുകളായിട്ടല്ലേ. ആ ഓക്കെ, നമ്മളെ തണുപ്പിന്റെ വിന്റർ ടൈമില് അല്ലേ ആൾക്കാർ ഇവിടെ വന്ന് റെന്റിനെടുത്ത് സ്റ്റേ ചെയ്യുന്ന പറയുന്നത്. അതായത് ഇവിടെ നല്ല രീതിയിലുള്ള തണുപ്പും പിന്നെ ഈ പറഞ്ഞുള്ള നല്ല ക്ലൈമറ്റുമാണ്. കിളികളും ഒരുപാട് നല്ല അവിടുത്തെ ആയിട്ട് നോക്കുമ്പം നമ്മൾ ടൗണിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഡിഫറൻസ് തന്നെ. നമുക്കൊരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ ആ ഓക്കെ ഓക്കെ, മറ്റേ അതിന്റെ ഉള്ളിലുള്ള കൃഷി ചെയ്യുന്ന അല്ലേ. അപ്പൊ ഇവിടെ ഫുള്ള് കൃഷി സ്ഥലങ്ങൾ മാത്രമാണ് കൂടുതലും. അതിന്റെ കൂടെ തന്നെ ഓക്കെ കുവൈറ്റിന്റെ ഒരു വൈബാന്ന് തന്നെയാണ് ഷൈജുട്ടൻ പറഞ്ഞിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ കുവൈറ്റില് ഏകദേശം എത്ര വർഷമുണ്ട്, 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കുവൈറ്റില്. അപ്പൊ ആൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം, റോഡുകളൊക്കെ അറിയാം. അപ്പം നമ്മള് ഇവിടുത്തെ ഫാമുകളിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. ഈ പറയുന്ന പോലെ സവാള, ക്യാബേജ്, എന്താ സ്ട്രോബെറി, ഈന്തപ്പഴം, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും അവരിവിടെ വിള ഇതാക്കി എടുക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് ചില ഫാമിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറി വാങ്ങാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലേ, വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ചിലര് ഫാമിന്റെ കൂടെ തന്നെ ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് അതിനെന്തോ ഫീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മള് പോകുന്നത് ഈ കാണുന്നതൊക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ അകത്തോട്ട് പോകുമ്പോ ഇതുപോലെ ഒരുപാട് ഫാമുകളും റിസോർട്ടുകളൊക്കെ ആയിട്ടുള്ളത് ക്ലബ് ചെയ്തിട്ടുള്ളതുണ്ടെന്നാ പറയുന്നത്. നമ്മളിപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കല്ല ഡയറക്റ്റ് പോകുന്നത്. നമ്മളിപ്പം നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ഒരു ഫാമിന്റെ, അതായത് ഇവര് കൃഷി ചെയ്യുന്ന ഫാമിന്റെ ഇപ്പുറത്തെ, അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മള് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന പോലെ കൃഷിസ്ഥലമാണ്, പാടാണ്. അപ്പം
നമ്മുടെ നാട്ടിലെ പോലെ. ഇപ്പൊ എനിക്ക് ഈ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമ്മള് തമിഴ്നാടിന്റെ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. മീൻസ് നമ്മള് കുവൈറ്റ് മറക്കും, നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഒരു ഫീല് നമുക്ക് ഈ റോട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിനി വണ്ടിയൊന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതിപ്പം വണ്ടിയെന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ആ നേരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വൈറ്റ് കളറിലെ ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എനിക്കിപ്പോൾ കാണാൻ അവിടെ ഒരു വണ്ടികൾ ഒരു ഫ്ലാഗ് ഒക്കെ കാണാൻ നോക്കി കണ്ടോ, ഒരു പോലീസിന്റെ ലൈറ്റ് ഒക്കെ തെളിയുന്നുണ്ട്. ആ വണ്ടികൾ നേരെ കിടക്കുന്ന സ്ഥലം അതാണ്, എന്താണ് സൗദിയുടെ ബോർഡർ വരുന്നത് ആ സ്ഥലമാണ്. അപ്പം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് സൗദി ബോർഡർ, ആ കാണുന്ന ബിൽഡിങ്ങിനപ്പുറം സൗദിയാണ്. അപ്പം ഏകദേശം ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ നമുക്കിതാ കാണുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ടേൺ ചെയ്യുവാണ്. ഇവിടെയാണ് നമ്മുടെ ഫാം, ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഫാം വന്നിരിക്കുന്നത് ഇവിടെയാണ്. അമ്പോ ഫുള്ള് കാട് പോലത്തെ, ഫുള്ള് മരത്തിന് രണ്ട് മരം വെച്ചിട്ട് നല്ല തകർപ്പ് സ്ഥലം. ഞാൻ ഇറങ്ങിയിട്ട് എടുക്കാം വണ്ടി, നല്ല കുലുക്കാണ്. അപ്പൊ നമ്മളിത് ക്രൂ പടാ, യെസ് നമ്മള് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളതാണ്. ലൊക്കേഷനിൽ നിൽക്കുവാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം ഫാമും കാര്യങ്ങളിതാ. നമ്മുടെ നാട്ടിൻ്റെ പോലെ ഇതാ, ഇവിടെ മണ്ണ് ഉഴുതിട്ടിരിക്കുവാണ്. ഇപ്പം എന്തോ കൃഷിക്ക് വേണ്ടിയിട്ടാണ്, എന്താ കൃഷി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല തിരക്കാനായിട്ട്. ഏതാ ആ കുറച്ച് അങ്ങോട്ട് കൃഷിയുണ്ട്, ഇതുണ്ട് ഇവിടെ കമ്പ്. ഈ സൈഡിലും ഉഴുതിട്ടിരിക്കുകയാണ്. എന്താ ഏതാ മല്ലിയല? അത്രയും ദൂരത്തല്ലേ, അതൊന്ന് പോയി നോക്കാം. അപ്പൊ അത്രയും ദൂരത്ത് മല്ലിയില കൃഷി ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക്, അപ്പുറത്തെ സൈഡാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കൊള്ളാട്ടെ. ഒരു അത് ഏറ്റവും, അതായത് വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഞാൻ വന്ന് ഇപ്പം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം കൃഷി എത്ര മണിയായിട്ടുണ്ടോ? എത്ര മണിയായി? 6 മണി. 6 മണിക്ക് നമ്മൾ താമസിക്കുന്ന മംഗഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഹ്യൂമിഡിറ്റി ചൂടുമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്ലൈമറ്റ്, ഏതാണെന്ന് വെച്ചാൽ ഒരു തണുത്ത ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു തണുത്ത ക്ലൈമറ്റാണ് ഇപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വർഗം തന്നെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഏരിയ, ഈ വഫ്ര എന്ന് പറയുന്ന ഒരു ഏരിയ ഒരു സ്വർഗം പോലെ തന്നെ തോന്നുന്നുണ്ട്. അതായത് ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത്രയും ചൂടുള്ള സമയം കൂടിയാണ്. ഈ സമയത്ത് നല്ല ചൂടാണ് കുവൈറ്റിൽ. അപ്പോൾ ഈ സമയത്ത് പോലും എന്താണ് ഇത്രയും ഒരു തണുത്തൊരു കാലാവസ്ഥ അല്ലേടാ? എടാ ഇത് പക്ഷേ ഇത് മറ്റേ പുതിനയിലല്ല, ഇത് നമ്മൾ മറ്റേ അറബിക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തരുന്ന ഒരു ഇലയില്ലേ, അതാ അല്ലേ? അതിൻ്റെ പേരെന്തുവാ? അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഗായ്സ്. ഇതിപ്പം വിളവെടുപ്പ് കഴിഞ്ഞാന്ന് തോന്നുന്നു. ഇത് എനിക്ക് വെള്ളം അടിക്കാനായിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കിടക്കുന്ന പാടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പുള്ളിക്കാരൻ കൃഷിയൊക്കെ നോക്കാനായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ എന്തുവാ സംഭവം? ഇതെന്ത് സാധനം? ഇതെന്തോ ഇലയോ കിഴങ്ങോ അങ്ങനെ എന്തോ ഐറ്റാണ്. ഇത് ചീര പോലത്തെ എന്തോ ഐറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് കൃഷിനെ ഈ നമ്മൾ കാണാത്ത കുറേ ഇലകളായതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല, എന്താണെന്നുള്ളതും അറിയത്തില്ല. അതവിടെ കുറച്ചും കൂടെ പച്ചപ്പുണ്ടല്ലേ, അതൊന്ന് നോക്കിട്ട് വരാം. കയറുന്നതിന് സിമ്പിളും ഉണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഓടാം. ഏ ക്രിസ്റ്റി, ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട്? ഇവിടെ എങ്ങനെയുണ്ട്? നാട്ടുംപുറ. നാട്ടുംപുറ അല്ലേ നമ്മളെ വ്യത്യാസമാണ്. ചൂടത്തുനിന്ന് ആ ഹ്യൂമിഡിറ്റിന്ന് ഇങ്ങോട്ട് വരുമ്പോ നമുക്കൊരു അത് തന്നെ, നമുക്ക് ഒരു കുളിർമയൊക്കെ കിട്ടുന്നൊക്കെയാണ് ക്രിസ്റ്റി പറയുന്നത്. സത്യം കേട്ടോ, നല്ല വ്യത്യാസമുണ്ട് നമുക്ക്. നമ്മുടെ എന്തോ ഒരു ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയണ പോലെ തന്നെ നല്ല വ്യത്യാസമാണ്. ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇത്ര ഒരു വ്യത്യാസം കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല.
അപ്പം നല്ല രസമുണ്ട്. അപ്പം വഫ്രയിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. ആ ഇത് പുതിനല്ലേ ചേട്ടാ? ഏതാ? ആ ഇതിപ്പോൾ ഇവർ ഇത് കണ്ടല്ലോ, ഇത് ഇവർ വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന ചാലാണ്, കണ്ടോ? ഇത് പുതിനെല്ലയാന്ന് തോന്നുന്നു, പുതിനെല്ല. ഇത് ഈ കാണുന്നത് പുതിനെല്ലയാണ്. നമ്മൾ മറ്റേ എല്ലയുടെ പറ്റ ഉണ്ടോ കാണിച്ചു? ഫുള്ള് ഇത് ആ ഇലയുടെ ഇതാണ്, പാടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലൊന്ന് പോവാം, അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നമ്മുടെ ഈ പശുവിനെ കൊടുക്കുന്ന പോലത്തെ പുല്ലില്ലേ നാട്ടിലെ, അത് ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്കും പിന്നെ ഈ ഫാമിലേക്കൊക്കെ ഉള്ള വെള്ളം ഈ ഒരു മോട്ടോർ വെച്ചിട്ടാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആ പമ്പ് ചെയ്യുന്ന വെള്ളം അവിടെ നിന്ന് വരുന്നത് ഇതുപോലത്തെ ചെറിയ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു അരുവി, ആ ഒരു തോട് വെട്ടി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവര്? ഇത് കണ്ടോ നല്ല തകർപ്പൻ, ആ വെള്ളം നേരെ അങ്ങ് പോവുകയാണ്, നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പാടത്തിലോട്ടൊക്കെ അങ്ങോട്ട് എത്തുവാണ് ഈ വെള്ളം കംപ്ലീറ്റ്. നമ്മുടെ ഡയറക്ടറേ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആക്ടറേഴ്സൊക്കെ ഓൺ ദി വേ ആണ്. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തില്ല. അപ്പൊ ആ ഷീറ്റിന്റെ സൈഡ് താഴെ നിന്ന് മുകളിലോട്ട് ഇതായിട്ട് ഈ രീതിയിൽ. നമ്മൾ ഷൂട്ടിങ്ങിനുള്ള ക്യാമറയുടെ സ്റ്റെബിലൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലൻസിങ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ആപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നു, അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ആക്ട്രസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് തുടങ്ങാം. അല്ല ചെയ്തിട്ടാ അത്. നമ്മളിപ്പോൾ നമ്മുടെ ആ പാട്ടിൻ്റെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പാട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു പാടം, പാടത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ളൊരു സീനാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും പച്ചപ്പ്, സത്യം പറയാമല്ലോ ഇത്രയും പച്ചപ്പും കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ കുവൈറ്റിൽ ഇത്രയും രീതിയിൽ ഭംഗിയായിട്ട് ഉള്ള സ്ഥലം, നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലുണ്ട്. ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് പറയാം ചൂടൊന്നും ഇല്ല, ഒട്ടുമില്ല. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ മംഗാഫിൽ വിളിച്ച് നോക്കുവാണെങ്കിൽ അവിടുത്തെ ചൂടിൻ്റെ എത്ര ഡിഗ്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എത്ര ഡിഗ്രിയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, നമ്മൾ ഫോണിൽ നോക്കാം. പിന്നെ ഈ പാടങ്ങളും നല്ല തണുത്ത അന്തരീക്ഷങ്ങളും. അപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർക്കാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു റിലാക്സേഷൻ മൂഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രൈഡേസിലൊക്കെ വരുന്നവർക്ക് ആ ഒരു റിലാക്സേഷൻ മൂഡ് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചൂട് ചിലപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വരുംതോറും ഏകദേശം ഒരു 10 മണി അല്ലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂടാവുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ ഏകദേശം എത്ര മണിയായിട്ടുണ്ട് കൃഷി? ഒരു 7 മണിയാവുന്നുണ്ട്. അപ്പൊ 7 മണിയാവുമ്പോഴത്തേക്കുള്ള ചൂട് അവിടെ കിട്ടുന്ന അത്രയും ചൂട് ഇവിടെ ഇല്ല, ചൂട് ഇല്ലെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ ഇവിടുത്തെ കൃഷി, ഇപ്പൊ ഈ ഒരു പാടത്തെ കൃഷി എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റാണ്. ഇതിന്റെ സംഭവം ഇത് എന്തോന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിലിട്ട് ഇത് എന്ത് കൃഷിയാണെന്നുള്ളത്. ഇപ്പൊ ഒരു വയലറ്റ് കളറിലെ ഒരു പൂവൊക്കെ ഉണ്ട് ഇതിന്. അതെ, ഇതെന്താണ് ഐറ്റംസ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇവിടെ ആരോടെങ്കിലും ചോദിക്കാനാണെങ്കിൽ പോലും ആരും കാണുന്നുമില്ല. പിന്നെ എന്താ സംഭവം, ആരെല്ലാം കാണുവാണ് ഇതെന്താണ് ഐറ്റംസ് എന്നുള്ളത് എനിക്ക് ഇതുവരെ, ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഈ ഒരു ഐറ്റം കാണണേ. ഇതെന്താണ് സംഭവം? അത് തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇപ്പം ഞങ്ങൾ ഷൂട്ടിങ് പതിയെ തുടങ്ങുവാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്കുള്ള സീൻസുകൾ മാക്സിമം ക്രിസ്റ്റി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്രിസ്റ്റി ഷൂട്ട് ചെയ്യും. അപ്പം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ പുറത്തു മീൻസ് സ്കിപ്പ് അടിച്ചു പോകാതെ ഫുള്ളായിട്ട് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ടീമെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും, അപ്പോൾ ഇനി കാണുന്നവർ പുതിയതായിട്ട് കാണുന്നവർ പ്ലീസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷൂട്ടിങ്ങിലേക്ക് പോവുകയാണ്, ചെറുപ്പണിത്തിരക്കിലേക്ക് പോവുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് മാക്സിമം കൃഷിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് അവൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അതുപോലെയുള്ള നമ്മുടെ ആക്ട്രസിനും കാര്യങ്ങളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഓക്കെ. അല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഏകദേശം ഒരു ബ്രേക്കിൻ്റെ പോർഷനിലെത്തി. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇനി ഒരു ചെറിയൊരു ഷൂട്ടും കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിയാറായിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കഴിയും. അതാ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ പാട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ആളുടെ പേരെങ്ങനെയാണ്? അഖില അൻവി. അഖില അൻവി എന്നാണ് ആളുടെ പേര്. ആള് കുവൈറ്റില് നേഴ്സായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? നേഴ്സായിട്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം അതുപോലെ ഈ സോങ്സ് ആഡ് ഇതിനൊക്കെ ഇപ്പോൾ എത്ര നാളായിട്ട്? ഇപ്പം ഇഷ്ടം തോന്നിയിട്ടാണ് നേഴ്സായിട്ടും ഇതുപോലെ അല്ലേ അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയില് 2 മിനിറ്റ് വന്ന് സംസാരിച്ചതിന് ഒരുപാട് താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് 2 വാക്ക് പറയുക. വളരെ നല്ലൊരു ഓണപ്പാട്ടാണ്, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓണത്തിന്റെ റിലീസാണ്, ഓണത്തിന് മുമ്പ് അല്ലേ? ഓണത്തിന് മുമ്പാണ് റിലീസ്. എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ അതെ. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഓണത്തിന്റെ ഏകദേശം ഡേറ്റ് കൺഫേം ആയിട്ടില്ല. നമ്മുടെ ഡയറക്ടർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു ഡേറ്റ് കൺഫേം ആയിട്ട് ഞാൻ വേറെ എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡേറ്റ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബാക്കിയുള്ള സീൻ കാണാം. ഓക്കെ. അപ്പൊ ടീമേ, ഞങ്ങള് നമ്മളവിടുത്തെ ആ പാടശേഖരത്തിലെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല വെയിലായി, ചൂടും കാര്യങ്ങളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ടൊന്ന് ഷൂട്ട് ഇവിടെ ഒരു ഫാം ഹൗസിൽ വെച്ചിട്ടുള്ള ഷൂട്ടാണ്. അപ്പോൾ അവിടുത്തെ അങ്ങോട്ട് ഇവിടത്തേക്ക് വന്നിരിക്കുവാണ്. അപ്പം ഇത് കേട്ടോ, കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം പനകൾ കാര്യങ്ങൾ, ചെറിയ വീടുകൾ കൃഷി വരുന്നുണ്ട്. ഇവിടെ ഉള്ള എല്ലാം കൃഷികളാണ്. ഇതാ അപ്പോൾ നല്ല ഈന്തപ്പഴമൊക്കെ അതെ പഴുത്ത് കിടക്കുക. അങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ഞാൻ ഒരെണ്ണം പറിക്കുക. ഒരെണ്ണം പറിച്ചിട്ട് കൃഷി ചെയ്യണടാ. ആ ഞാനും ഒരെണ്ണം എടുക്കാം. ആ പൊടി തൂത്ത്, പൊടി തൂക്കണേ, പൊടി തൂത്ത്. കൃഷി കഴിക്കട്ടെ. അണ്ട് അവിടെയൊക്കെ കൃഷി, ഇത് ഫുള്ള് കൃഷി സ്ഥലമാണ് കേട്ടോ, ഫുള്ള് ഫാമാണ്. ഇത് ഇപ്പം നമ്മളിതിൻ്റെ ഒരു ഏരിയയിൽ മാത്രമാണ് നിൽക്കുന്നത്. അവിടെ അങ്ങോട്ട് ബാക്കിയുള്ള ഷൂട്ടിന്, ലാസ്റ്റ് ഷൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മധുരണ്ടാ, മധുരമുണ്ട്, സംഭവം കൊള്ളാം, നല്ല മധുരമുണ്ട്. ആരും കണ്ടില്ല ഇത് പറിക്കണ, കുഴപ്പമൊന്നും ഇല്ല തോന്നുന്നു. ഇത് പറിച്ചു തന്നാലും പ്രശ്നമൊന്നുമില്ല, ആരൊന്നും പറയത്തൊന്നുമില്ല. അല്ലല്ല, ഇപ്പൊ 3 ദോശ ഇതെല്ലാം കഴിച്ചിട്ട് നിൽക്കുന്ന ആളായി പറഞ്ഞു വിശന്നല്ലോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വഫ്ര എന്ന് പറയുന്ന സ്ഥലം സത്യത്തിൽ കുവൈറ്റിൽ വെച്ച് നമ്മൾ സിറ്റിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്വർഗം തന്നെയാണ്. അടിപൊളി സ്ഥലമാണ് അല്ലേ, സൂപ്പർ സ്ഥലമാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 ബൈ.